ഹലോ ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം ഈ രാത്രി കാലം വാഴ്ത്തുപെടുമാറാകട്ടെ ഈ ട്രിവാൻഡ്രം മെഡിക്കൽ ഫെലോഷിപ്പിനെ പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിലും ഇന്ന് ആദ്യമെന്നാണ് നിങ്ങളുടെ ഒരു ഫെലോഷിപ്പിൽ പങ്കെടുക്കുവാൻ ദൈവം എനിക്ക് അവസരം നൽകിയത് അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഈ നല്ല പകലിനു ശേഷം ഈ രാത്രിയുടെ യാമത്തിൽ വ്യത്യസ്തമായ മേഖലകളിൽ കൊണ്ട് ഒന്നിച്ച് ദൈവത്തെ ആരാധിക്കുന്നതിനും ദൈവത്തെ പാടി മഹത്വപ്പെടുത്തുന്നതിനും ദൈവവചനം സംസാരിക്കുന്നതിനും ദൈവവചനം ശ്രവിക്കുന്നതിനും നമുക്ക് ലഭിക്കുന്ന ഈ പ്രത്യേകമായ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു നാളുകളായി ഇത്ര ഭംഗിയായി നടക്കുന്ന ഈ ഫിലോഷിപ്പിനെ ഓർത്തും ഇതിൻ്റെ പ്രവർത്തനങ്ങളെ ഓർത്തും ഇതിന് കൊടുക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്തും ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഇന്ന് ഈ പ്രത്യേകമായ മീറ്റിംഗിലേക്ക് എന്നെ ക്ഷണിച്ച ഏറ്റവും സ്നേഹവും ബഹുമാനമുള്ള പ്രിയ റോബിൻ ബ്രദറിനോട് പ്രത്യേകമായ സന്തോഷം ഈ സമയത്ത് ഞാൻ അറിയിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഈ ദേശത്തെ ശുശ്രൂഷകളെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു വലിയ ശുശ്രൂഷകൾ ഈ നാളുകളിൽ ഈ പട്ടണത്തിൽ നിന്നുകൊണ്ട് ചെറുതും വലുതുമായ എല്ലാ മേഖലകളിലും പ്രവർത്തിപ്പാൻ ദൈവമായ കർത്താവ് തൻ്റെ മകനെ ഇടയാക്കുന്നല്ലോ അതോർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു മേൽക്കുമേൽ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഞാൻ ഇന്ന് ഈ മീറ്റിംഗിൽ പങ്കെടുക്കുവാൻ മുഖാന്തരമായത് സുഷ ഡോക്ടറാണ് സുഷ ഡോക്ടറുടെ പ്രത്യേകമായ സന്തോഷവും കടപ്പാടും ഞാൻ ഇത്തരണത്തിൽ അറിയിക്കട്ടെ നേരത്തെ ഓർപ്പിച്ചതുപോലെ വിശ്വവാണി എന്ന സുവിശേഷ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ഈ നാളുകളിൽ പ്രവർത്തിക്കുന്നത് ഭാരതത്തിൽ സുവിശേഷം എത്തിയിട്ടില്ലാത്ത ഗ്രാമങ്ങളിൽ മിഷണറിമാരെ അയച്ചുകൊണ്ട് സുവിശേഷ വേല നിർവഹിക്കുന്ന ഒരു സുവിശേഷ പ്രസ്ഥാനമാണ് വിശ്വവാണി എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ഈ ശുശ്രൂഷ ആരംഭിക്കുന്നത് അന്ന് അഞ്ചു പേരിൽ കൂടി ആരംഭിച്ച ഈ ശുശ്രൂഷ ഇന്ന് നാൽപ്പത് വർഷങ്ങൾ പിന്നിടുമ്പോൾ നാലായിരത്തി ഒരുന്നൂറ്റി അറുപത്തി എട്ട് മിഷണറിമാരായി ഭാരതത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് ഈ സംഘടന നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നു അതിന്റെ ഒരു വലിയ പ്രവർത്തനമായി ഈ തിരുവനന്തപുരം പട്ടണത്തിലായാലും ഈ നാളുകളിൽ എന്നെയും ഇടയാക്കുന്നു നിങ്ങൾ ഒരു ദിവസം അനേകം സമയങ്ങളിൽ പ്രാർത്ഥിക്കുന്നവരാണല്ലോ നാമൊക്കെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തെ ഓർത്തും നമ്മുടെ പ്രിയപ്പെട്ടവരെ ഓർത്തും നമ്മുടെ ആവശ്യങ്ങളെ ഓർത്തും ഒക്കെ നാം പ്രാർത്ഥിക്കുമ്പോൾ ഏതെങ്കിലും ഒരു സമയമെങ്കിലും വിഷുവാണിയുടെ ശുശ്രൂഷകളെ ഓർത്തും നോർത്ത് ഇന്ത്യൻ ഗ്രാമങ്ങളിൽ പ്രവർത്തിക്കുന്ന മിഷണറിമാരെ ഓർത്തും നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ഈ സമയത്ത് ഞാൻ സ്നേഹത്തോടെ നിങ്ങളെ ഓർപ്പിക്കട്ടെ സുവിശേഷം എത്തിയിട്ടില്ലാത്ത ഗ്രാമങ്ങളിൽ അതാതു ഭാഷയിൽപ്പെട്ട മിഷണർമാരെ അവരെ ട്രെയിൻ ചെയ്തെടുത്ത് അവരുടെ ഇടയിലേക്ക് തന്നെ അവരായിരിക്കുന്ന ഭാഷാ പശ്ചാത്തലത്തിൽ തന്നെ അയച്ചാണ് ഈ ശുശ്രൂഷ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാമോ ഭാരതത്തിൽ എത്ര ഭാഷകളുണ്ടെന്ന് ഇന്ന് ആയിരത്തി അറുനൂറ്റി അൻപത്തി ഭാഷകൾ ഈ ഭാരതത്തിലുണ്ട് ഇത്രയും ഭാഷകളുള്ള ഈ ഭാരതത്തിൽ സുവിശേഷം അറിയിക്കണമെങ്കിൽ ഏറ്റവും എളുപ്പം അതാത് ഭാഷയിൽപ്പെട്ട അതാത് ആളുകളെ കണ്ടെത്തി സുവിശേഷം അറിയിക്കുന്നതാണ് നമുക്കൊരു പക്ഷെ എത്ര ഭാഷകൾ സംസാരിക്കാൻ അറിയാം നമുക്ക് സംസാരിക്കാൻ അറിയാവുന്ന ഭാഷകളും ചുരുക്കമാണ് നാം കേട്ടിട്ടുള്ളതായ ഭാഷകളും ചുരുക്കമാണ് എന്നാൽ ഉൾഗ്രാമങ്ങളൊക്കെ നാം ഒരിക്കലും കേട്ടിട്ടില്ലാത്ത അനവധി ഭാഷകളാണെന്നുള്ളൂ ഇതിൽ ലിപിയ വളരെ ചുരുക്കം ഭാഷകൾക്ക് മാത്രമേ ഉള്ളൂ സാദ്രി കുറുക്ക് ഭീലി പോശ്പുരി മുണ്ടാരി ബുന്ധേൽഖണ്ട് ഗോണ്ടി അങ്ങനെ പറയുന്ന ഇതെല്ലാം ഓരോ ഭാഷകളുടെ പേരുകളാണ് ഇങ്ങനെയുള്ള ഓരോ ഭാഷാ പശ്ചാത്തലത്തിൽപ്പെട്ട പെട്ട മേഖലകളിൽ ഉത്ഗ്രാമങ്ങളിൽ അവിടെയുള്ള ആളുകളെ കണ്ടെത്തി അവർക്ക് ബൈബിൾ പഠനം നൽകി അവരുടെ മിഷണറിമാരെ അയച്ച് പ്രവർത്തിക്കുന്ന ശുശ്രൂഷയാണ് ഇന്ന് ഈ വിശുവാണി പ്രസ്ഥാനം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഈ ശുശ്രൂഷയും ഞങ്ങളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് സ്നേഹത്തോടെ ഞാൻ ഓർപ്പിക്കട്ടെ ഇന്ന് ഈ വൈകിയ സമയത്തെ ചിന്തയ്ക്കായി ഞാൻ വേദഭാഗം അൻപത്തി അഞ്ചാം സങ്കീർത്തനം അതിന്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യം സങ്കീർത്തനങ്ങൾ അൻപത്തി അഞ്ച് ഇരുപത്തിരണ്ടാമത്തെ വാക്യം നിന്റെ ഭാരം യഹോവിടമേൽ വെച്ചുകൊള്ളുക അവൻ നിന്നെ പുലർത്തും നീതിമാൻ കുലുങ്ങി പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല ഒരു നിമിഷം കണ്ണുകൾ കണ്ണുകളടയ്ക്കാം പ്രാർത്ഥിക്കാം ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ സ്വർഗീയ കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിന്റെ ഈ രാത്രിക്കായി സ്തുതിക്കുന്നു വിവിധ ഇടങ്ങളിൽ ഇരുന്നുകൊണ്ട് ഇപ്രകാരമുള്ള പ്ലാറ്റ്ഫോമുകളിൽ ഈ പ്രതിസന്ധി നിറഞ്ഞ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് ഒന്നിച്ചു കൂടിയിരുന്ന ദൈവത്തെ ആരാധിക്കുന്നതിനും മഹത്വപ്പെടുത്തുന്നതിനും വചനം കേൾക്കുന്നതിനും വചനം സംസാരിക്കുന്നതിനും ഒക്കെ ഞങ്ങൾക്ക് തിരുന്ന ഈ മുഖാന്തരങ്ങൾക്കായി സ്തുതിക്കുന്നു ഇന്ന് പകലിൽ നീ ഞങ്ങളെ പരിപാലിച്ചതിനായി സ്തോത്രം ഈ ഒരു വർഷത്തിൻ്റെ രണ്ടാമത്തെ മാസത്തിലേക്ക് പ്രവേശിപ്പാൻ നീ ഞങ്ങളെ സഹായിച്ചല്ലോ ഞങ്ങൾക്ക് കർത്താവ് നൽകിക്കൊണ്ടിരിക്കുന്ന ആരോഗ്യത്തിനും സുരക്ഷിതത്തിനുമായി സ്തുതിക്കുന്നു ഞങ്ങൾ സുരക്ഷിതമായി വസിക്കുമ്പോൾ അനേകം ആളുകൾ ദുരിതക്കയത്തിലായിരിക്കുന്നു അവരെയൊക്കെ ഈ സമയത്ത് ഞങ്ങൾ ഓർക്കുകയും ഞങ്ങളുടെ ദേശത്ത് നിന്ന് ഇപ്പോഴുള്ള പ്രതിസന്ധികളൊക്കെ മാറിപ്പോകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു കർത്താവെ ഇന്ന് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അല്പസമയം കർത്താവെ നിന്റെ പാതുപേട് ഞങ്ങളായിരിക്കുമ്പോൾ വചനം സംസാരിക്കുന്ന അടിയനെയും കേൾക്കുന്ന നിന്റെ പ്രിയപ്പെട്ടവരെയും ഒരുപോലെ വചനം സ്പർശിക്കേണ്ടതിനായി ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു തിരുനാമ മഹത്വം എടുക്കണം ആദ്യുണ്ടെന്നും ദൈവത്തിന്റെ കൃപ കൂടിയിരിക്കണം യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേ നാം വായിച്ച ഭാഗത്തേക്ക് നമുക്ക് മടങ്ങി വരാം നിന്റെ ഭാരം യഹോപടമേ വെച്ചു കൊള്ളുക അവ നിന്നെ പുലർത്തും നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല നമുക്ക് ഏറ്റവും സുപരിചിതമായ ഒരു വാക്യമാണ് ഞാൻ ഇന്ന് രാത്രിയിൽ വായിക്കുവാനിടയായത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതായ വാക്യം ഒരു പക്ഷേ നമ്മുടെ ജീവിതം നമ്മുടെ ബാല്യം ആ സൺഡേ സ്കൂൾ പഠനം അല്ലെ നിന്നുള്ള വളർച്ചയുടെ ആരംഭ ആരംഭങ്ങളിൽ തന്നെ നാം കാണാതെ പഠിക്കുന്ന വാക്യങ്ങളിൽ ഒരു വാക്യമാണ് ഈ വാക്യം എന്ന് പറയുന്നത് കാണാതെ പഠിക്കുന്ന അനേകം വാക്യങ്ങളിൽ ഒരു വാക്യമാണ് ഈ വാക്യം എന്ന് പറയുന്നത് അങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ ചെറുപ്പം മുതലേ നമുക്ക് വളരെ പരിചിതമായ ഒരു വാക്യമാണ് നിന്റെ ഭാരം വെച്ചു കൊള്ളുക അവൻ നിന്നെ പുലർത്തും നീതിമാൻ കുലുങ്ങി പോകുവാൻ അവനൊരു നാളും സമ്മതിക്കുകയില്ല എന്ന് പറഞ്ഞു മിക്ക പേർക്കും കാണാതെ അറിയാവുന്നതായ വാക്യം മാത്രവുമല്ല നമ്മുടെ വ്യക്തിപരമായ ജീവിതമൊക്കെ നാം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അനേകം ആളുകൾ നമ്മളോട് അവരുടെ വിഷയങ്ങൾ ഷെയർ ചെയ്യാറുണ്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഞങ്ങൾ പ്രത്യേകമായ വേദനകളിലൂടെയും പ്രത്യേകമായ ഭാരങ്ങളിലൂടെയും സങ്കടങ്ങളിലൂടെയും ഒക്കെ ഞങ്ങൾ കടന്നു പോകുന്നത് അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെ ഓർക്കണം എന്നൊക്കെ പറഞ്ഞ് അവർ നമ്മളോട് പ്രാർത്ഥിക്കണമെന്നും അവരുടെ സങ്കടങ്ങൾ നമ്മളോട് പങ്കുവെക്കുകയും ചെയ്യുമ്പോൾ അവരെ ആശ്വസിപ്പിക്കാനായി നാം ഉപയോഗിക്കുന്ന വാക്യങ്ങളിൽ ഒരു വാക്യമാണ് ഈ വാക്യം വേദനകൾ പങ്കുവെക്കുന്നവരോട് നമ്മൾ പറയും നിങ്ങൾ ഭാരപ്പെടേണ്ട കാര്യമില്ല നിങ്ങളുടെ ഭാരം വെച്ചുകൊണ്ടാൽ മതി അവൻ തന്നെ പുലർത്തും നിധിമാൻ കുനുങ്ങി പോകുവാൻ അവൻ അവനൊരുനാളും സമ്മതിക്കുകയില്ല എന്ന് പറഞ്ഞ് നാം അവരെ ആശ്വസിപ്പിക്കാറുണ്ട് ഈ വാക്യങ്ങൾ ഈ വാക്യം പറഞ്ഞ് എന്നാൽ പലപ്പോഴും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ ഈ വാക്യം മറന്നുപോകും ഇങ്ങനൊരു ഇങ്ങനൊരു സങ്കീർത്തനവും ഉണ്ടെന്നാ മറന്നുപോകും നമ്മൾ പിന്നെ പ്രശ്നങ്ങളുടെ പുറകെ ഓട്ടമാണ് ചെയ്യുന്നത് മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാൻ നമുക്ക് എപ്പോഴും ഭയങ്കര കളികളാണ് വ്യക്തിപരമായ ജീവിതത്തിൽ പ്രയാസം നേരിടുമ്പോൾ ഈ ഭാരത്തെക്കുറിച്ച് കിട്ടിയ ഭാരവും തലേ വെച്ചുകൊണ്ട് ഓട്ടമാണ് നമ്മൾ പക്ഷെ ഈ വാക്യത്തെപ്പറ്റി നാം മറന്നു പോകാറുണ്ട് അപ്പോൾ ഭാരം അനുഭവിക്കാത്ത മനുഷ്യരുണ്ടോ ഭാരം അനുഭവിക്കാത്ത മനുഷ്യരുണ്ടോ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഭാരം അനുഭവിക്കുന്നവരാ ഞാനും നിങ്ങളും ഒക്കെ ഞാൻ അനുഭവിക്കുന്ന ഭാരവും നിങ്ങൾ അനുഭവിക്കുന്ന ഭാരവും വ്യത്യസ്തമാണെന്നുള്ളതേ ഉള്ളൂ റോബിൻ ബർദ്ദർ ഇപ്പം വലിയൊരു ഭാരത്തിലായിരിക്കുന്നത് കാരണം ഞാൻ മണിക്ക് നിർത്തിയില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പത്ത് മണിക്ക് ഇന്നൊരു മീറ്റിംഗ് അടുത്തതുകൊണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അപ്പോൾ ഏ ഇദ്ദേഹം നികുപോയി കഴിഞ്ഞാൽ മണിയാകും എന്ന് വിചാരിക്കും ഞാൻ പറഞ്ഞു വന്നത് ഓരോ തരത്തിലുള്ള ഭാരങ്ങളിലാണ് നാം ഓരോരുത്തരും നമ്മൾ അനുഭവിക്കുന്ന ഭാരങ്ങൾക്ക് ഏറ്റക്കുറച്ചിലുണ്ടെന്നും അതിന് വ്യത്യാസമുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ എൺപത് വയസ്സ് പ്രായമുള്ള അപ്പച്ചനും നാല് വയസ്സുള്ള കുഞ്ഞിനും ഭാരമുണ്ട് ഡോക്ടേഴ്സായി ശുശ്രൂഷ അല്ലെങ്കിൽ വിവിധ മേഖലകളിൽ ആരോഗ്യ മേഖലകളിൽ ദൈവത്തിന്റെ സൗഖ്യദായക ശുശ്രൂഷകൾ ഈ നാളുകൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന പ്രവർത്തിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഭാരമുണ്ടെങ്കിൽ സുവിശേഷ വേലയിലായിരിക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിലും ഭാരമുണ്ട് കൊട്ടാരത്തിൽ ജീവിക്കുന്നവനും ഭാരമുണ്ട് കുടിലിൽ ജീവിക്കുന്നവനും ഭാരമുണ്ട് ചീഫ് സെക്രട്ടറി ആയി ജോലി ചെയ്യുന്ന ആളിനും ഭാരമുണ്ട് സ്വീപ്പറായി വർക്ക് ചെയ്യുന്ന ആളിനും ഭാരമുണ്ട് പഠിച്ചവനും ഭാരമുണ്ട് പഠിക്കാത്തവനും ഭാരമുണ്ട് അപ്പം എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ളതാണ് അതിൻ്റെ ചില വ്യത്യാസങ്ങൾ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ ഒരു പ്രശ്നം അല്ലെ ഒരു ഭാരം ജീവിതത്തിലേക്ക് കടന്നു വരാൻ അധിക സമയമൊന്നും വേണ്ട നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്താണ് ചിലപ്പം ഓരോ പ്രശ്നങ്ങൾ നമുക്ക് കടന്നു വരുന്നത് അപ്പം അങ്ങനെ അതിന് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാകണമെന്നില്ല ഒരു പ്രയാസം കടന്നു വരുന്നത് നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില നിമിഷങ്ങളിലായിരിക്കും ചില പ്രശ്നങ്ങൾ ജീവിതത്തിൽ കടന്നു വരുന്നത് ഇന്നിപ്പോൾ വൈകിട്ട് ഒമ്പത് മണിക്ക് പ്രയർ ഉണ്ട് ഒന്നിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥിക്കാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചാർജ് മൊബൈൽ ചാർജ് ചെയ്ത് ലാപ്പൊക്കെ ചാർജ് ചെയ്ത് റെഡിയാക്കി വെക്കുമ്പോഴായിരിക്കും ഒരു ഫോൺ കോൾ വരുന്നത് അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യമായി വരുന്നത് അതോടെ നമ്മുടെ മൂട് പോയി അതൊരു പ്രശ്നമായി ആ ഭാരമായിട്ട് നമ്മൾ പിന്നെ ഇങ്ങനെ ഇരിക്കുകയാണ് ഇപ്പം ഇവിടെ ഇരിക്കുന്നവരൊക്കെ തന്നെ വളരെ ശ്രദ്ധയോടെ ഇരിക്കുന്നതായിട്ടാണ് എനിക്ക് എനിക്കിവിടുന്ന് കാണാൻ സാധിക്കുന്നത് എന്നാലും ചിലർക്ക് ഭാരമുണ്ട് അടുക്കളയുടെ കഥ അടച്ചോ പാൽ എടുത്തു വെച്ചിട്ട് ഫ്രിഡ്ജ് തിരിച്ച് ഫ്രിഡ്ജിനകത്ത് വെച്ചോ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു നമ്മളെ ഇരിപ്പ് പിന്നെ ഇങ്ങനെ ഇരിക്കുന്നുള്ളതേ ഉള്ളൂ ഞങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതല്ലാതെ നമ്മൾ മനസ്സിങ്ങനെ മാറിക്കൊണ്ടിരിക്കുക ഈ അടുത്ത സമയത്ത് ശാസ്ത്രജ്ഞം കണ്ടുപിടിച്ച ആളുകൾ കണ്ണ് തുറന്നിരുന്ന് ഉറങ്ങാൻ പഠിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ ഞാൻ ഞെട്ടിപ്പോയി നമുക്ക് കണ്ണ് തുറന്നിരിക്കുമ്പോൾ ഇവരെല്ലാം കേൾക്കും എന്നുള്ള ധാരണയിലാണ് ഈ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ കണ്ണ് തുറന്നിരുന്ന് ഉറങ്ങാൻ ഉള്ള ശീലമായെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ പോക്കാണ് അപ്പൊ ഞാൻ പറയാൻ വന്നത് പ്രതീക്ഷിക്കാത്ത മേഖലയിലൂടെയാണ് പലപ്പോഴും പ്രയാസങ്ങൾ കടന്ന് ഏതെങ്കിലും ഒരു വഴിക്ക് പോകാൻ തുടങ്ങുമ്പോൾ ആരെങ്കിലും വിളിച്ചു പറയുന്ന ഒരു വാക്ക് മതി അന്നത്തെ ജീവിതം പോകും അന്നത്തെ മൂടും പോകും പിന്നെ ആ ഭാരം കൊണ്ടായിരിക്കുന്ന ഞാൻ പേര് നടക്കുന്നത് എന്നാൽ ഞാൻ പറഞ്ഞാലും പ്രതീക്ഷിക്കാത്ത മേഖലകളിലൂടെയാണ് ചില പലപ്പോഴും പ്രയാസങ്ങൾ കടന്നു വരുന്നത് എന്നാൽ നമുക്ക് ഒരു പ്രശ്നം വരുമെന്ന് നേരത്തെ അറിവ് കിട്ടിയാൽ അതനുസരിച്ച് നമുക്കൊന്ന് ഒരുങ്ങാൻ സാധിക്കും കള്ളൻ കയറുമ്പോൾ നേരത്തെ അറിവ് കിട്ടിയാൽ എന്ത് ചെയ്യാം നമുക്ക് നമ്മുടെ കഥകിന്റെ കൊളുത്തും അതിന്റെ സാഷായും അതിന്റെ റോപ്പൊക്കെ ഒന്ന് കറക്റ്റ് ആക്കാം ഒന്നുകൂടെ ഒന്ന് മോഡിഫൈ ചെയ്യാം ഗ്രില്ലൊക്കെ കറക്റ്റ് ആണോ നോക്കാം കമ്പി ഒന്ന് മാറ്റാം അങ്ങനെ പല കാര്യങ്ങളും വേണ്ടി ചെയ്യാൻ സാധിക്കും ഈ നാട്ടിലൊക്കെ ഒരു പതിവുണ്ടായിരുന്നു പണ്ട് ഇപ്പോഴത്തെ എനിക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ല ഈ പ്രവാചകന്മാരുടെ കാലഘട്ടമാണല്ലോ ഇപ്പോഴത്തെ പോലെ ഉണ്ട് അന്ന് വളരെ കുറവായിരുന്നു ഇപ്പൊ ഒരുപാടുണ്ട് ഇപ്പൊ ഈ പ്രവചിക്കുന്ന ആളുകൾ ഇങ്ങനെ വീടുകളിൽ കയറി എന്തെങ്കിലുമൊക്കെ പ്രവചിച്ചിട്ട് അങ്ങ് പോവും ഈ പ്രവചിച്ചിട്ട് പോകുന്നവനെ പ്രവചിച്ചിട്ട് അങ്ങ് പോയാൽ മതി ഈ പ്രശ്നം ഫേസ് ചെയ്യുന്ന ആരാണ് ഈ കേൾക്കുന്നവന് ഇതിന്റെ പുറകെ ഓടിക്കണം പ്രവചിക്കുന്നവർക്ക് സൊല്യൂഷൻ ഇല്ല മനസ്സിലായോ അവർ ഒരു കാര്യം സംഭവിക്കും നിങ്ങളുടെ വീട്ടിൽ ഇന്ന ഒരു മാസത്തിനകം ഇന്ന സംഭവിക്കും പറഞ്ഞാൽ അവർ പറഞ്ഞിട്ട് അങ്ങ് പോവും അവര് പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ നമ്മളിന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചോണം നമ്മൾ ഇതിന്റെ സൊല്യൂഷൻ കണ്ടെത്തിക്കോണം അപ്പൊ ഈ പ്രശ്നം വരുമെന്നോ രോഗം വരുമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ആപത്ത് വരുമെന്നൊക്കെ അറിവ് കിട്ടിയാൽ സാധാരണഗതിയിൽ നാട്ടിലൊക്കെ ആദ്യം ഒരു ഒരു ദിവസത്തെ ഉപവാസം പ്രഖ്യാപിക്കും അത് പിന്നെ രണ്ട് ദിവസമാക്കും അത് പിന്നെ ഒരു മൂന്ന് ദിവസമാകും ഇപ്പം മുന്നൂറ്ററിഞ്ഞു ദിവസമൊക്കെയാണ് കർത്താവമായിട്ട് വല്ലുപിടിക്കുന്നത് അവരവരുടെ ആരോഗ്യത്തിനനുസരിച്ച് വല്ലുപിടിച്ചോട്ടെ അതൊന്നും നമ്മളിതില്ല ഞാൻ പറയാൻ വന്നതെന്ന് ചോദിച്ചാൽ ഒരു പ്രശ്നം സംഭവിക്കുമെന്ന് നേരത്തെ നമുക്ക് അറിവ് കിട്ടിയാൽ അതിനു വേണ്ടി മുൻകരുതലുകൾ എടുക്കുവാൻ സാധിക്കും എന്നാൽ പലപ്പോഴും ജീവിതത്തിൽ പ്രയാസങ്ങൾ കടന്നു വരുന്നത് നാം പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെയും പ്രതീക്ഷിക്കാത്ത മേഖലകളിലൂടെയും ആയിരിക്കാം ഇനിയും ഭാരം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ തന്നെ അത് ദൈവത്തോട് പങ്കുവെക്കുവാൻ നമുക്ക് ഇടയായി തീരണം ജീവിതത്തിൽ ചെറിയ പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ തന്നെ ആ ദൈവത്തോട് പങ്കുവെക്കണം ദൈവത്തോട് പങ്കുവെച്ചില്ലെങ്കിൽ എന്താ എന്താ സംഭവിക്കുന്ന അറിയാമോ അത് പിന്നെ സങ്കടമായിട്ട് മാറും ഒരു പ്രയാസം ജീവിതത്തിൽ ഭാരമായി കയറി ആ ഭാരം അന്നേരം ദൈവത്തോട് പറഞ്ഞില്ലെങ്കിൽ പിന്നെ അത് സങ്കടമായി മാറും സങ്കടമായി കയറിഞ്ഞാൽ കഴിഞ്ഞാൽ എൻ്റെ കുഴപ്പം എന്നാണെന്നറിയാമോ പിന്നെ തുടർന്ന് പിടിക്കുന്നതൊക്കെ ദേഷ്യമാണ് ഏഹ് കറിക്കുപ്പ് കൂടിയാൽ കുഴപ്പം കറിക്കുപ്പ് കുറഞ്ഞ കുഴപ്പം കളർ കൂടിയാൽ കുഴപ്പം കളർ കൂടിയില്ലേ കുഴപ്പം വീട്ടിലാകപ്പാടെ പ്രശ്നമാണ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരോട് നാം ഏറ്റവും ഇറിറ്റേറ്റഡ് ആയിരിക്കും ആ സമയങ്ങളിൽ നമുക്ക് ആരോട് സംസാരിക്കാൻ താല്പര്യമില്ല വേറെ എന്തെങ്കിലും ആയിരിക്കും അപ്പൊ ആകപ്പാടെ ഇറിറ്റേറ്റഡായി പെരുമാറുന്നൊരു അനുഭവമായിരിക്കും ഈ സങ്കടം ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പള്ളിയിൽ പോകണമെന്ന് തോന്നുന്നുമില്ല എന്തിനാ പ്രാർത്ഥിക്കുന്നതും ചിന്തിക്കും അങ്ങനെ ഒരു രീതിയിലേക്ക് പോകും ഇനി ഈ സങ്കടമായി കഴിഞ്ഞിട്ടും ദൈവത്തോട് നാം പങ്കുവച്ചില്ലെങ്കിൽ അത് പിന്നെ ഞരക്കമായി മാറും ഈ ഞരക്കമായി മാറിക്കഴിഞ്ഞാൽ കുഴപ്പം എന്നാ ചോദിച്ചാ പിന്നെ ആരെയും കാണണമെന്നൊന്നുമില്ല സുഷാൻഡിയൊക്കെ സൈക്കാലി ഡോക്ടറായി ഇതൊക്കെ ഞാൻ പറയുമ്പോ തമ്മിൽ അങ്ങോട്ട് യോജിക്കുമോ എന്ന് എനിക്ക് സംശയമുണ്ട് എങ്കിലും ഞാൻ പറഞ്ഞു പോട്ടെ ഈ ഞരക്കമായി കഴിഞ്ഞാൽ പിന്നെ ആരോട് സംസാരിക്കാൻ തോന്നത്തില്ല വീടിന്റെ ഒരു മൂലയിൽ നമ്മുടെ ഒരു മുറിയുടെ നമ്മൾ കട്ടിലു കിടക്ക് നമ്മുടെ ഒരു കട്ടിലിന്റെ ഒരറ്റത്ത് വെളിച്ചമില്ലാതെ ലൈറ്റ് എല്ലാം ഓഫ് ചെയ്ത് മാറിക്കിടക്കാനാ പിന്നെ നമുക്കിഷ്ടം ഒന്നും സംസാരിക്കണമെന്നില്ല ആരെയും കാണണമെന്നില്ല വിശപ്പില്ല ഒന്നും ചിന്തിക്കണമെന്നില്ല വെട്ടം കാണുന്നത് പോലും നമുക്ക് പ്രയാസം പ്രിയപ്പെട്ടവരെ കാണുന്നത് പോലും പ്രയാസം പ്രാർത്ഥിക്കാനോ ഒന്നിനും നമുക്ക് തോന്നാതെ പള്ളിയിൽ പോകാനൊന്നും തോന്നാതെ വേദപുസ്തകം വായിക്കാൻ പോലും തോന്നാതെ ഒരു മൂലയിൽ എന്ന് പറഞ്ഞ ആ ഒരു വേദനയിലൂടെ ഒരവസ്ഥയിലൂടെ കടന്നു പോകുന്ന സാഹചര്യമാണ് അപ്പോൾ ഈ ഞരക്കമായി കഴിഞ്ഞ് പിന്നെ നമ്മൾ ഒരു നോർമലിലേക്ക് മടങ്ങി വരണമെങ്കിൽ ഒരുപാട് സമയമെടുക്കും അപ്പോൾ ഞാൻ പറയാൻ വന്നത് ജീവിതത്തിൽ ഒരു ചെറിയ പ്രയാസം കടന്നു വരുമ്പോഴേ അത് ദൈവത്തോട് പങ്കുവെക്കുവാൻ ഇടയാകണം ഇല്ലെങ്കിൽ അത് സങ്കടമായി മാറും ഇനി സങ്കടമായി കഴിഞ്ഞിട്ടും ദൈവത്തോട് പറഞ്ഞില്ലെങ്കിൽ അത് ഞരക്കമായി മാറും അത് കഴിഞ്ഞാണ് നാം ദൈവത്തോട് പറയുന്നതെങ്കിൽ അതിൽ നിന്ന് നാം പഴയ അവസ്ഥയിലേക്ക് മടങ്ങി വരണമെങ്കിൽ ഒരുപാട് സമയമെടുക്കും അപ്പോൾ നമ്മുടെ വായിച്ച ഭാഗം ഇതാണ് നിന്റെ ഭാരം യഹോടമയെ വെച്ചുകൊള്ളുക അവൻ നിന്നെ പുലർത്തും നീതിമാൻ കുലുങ്ങി പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല ഈ സങ്കീർത്തനം എഴുതിയത് ആരാണെന്ന് അറിയാമോ ഇത് ദാവീദിന്റെ സങ്കീർത്തനമാണ് ആരാണ് ദാവീദ് എന്ന മറ്റ് ഭാരം അനുഭവിച്ച ഒരു മനുഷ്യനായിരുന്നു ദാവീദ് വേദവസ്വന്ന പഠിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ജനനം മുതൽ രാജാവായതിനു ശേഷം എല്ലാം തന്നെ എണ്ണമറ്റ ഭാരം അനുഭവിച്ച ഒരു മനുഷ്യനായിരുന്നു ദാവീദ് ദാവീദിന്റെ ജീവിതത്തിൽ എപ്പോഴാണ് ഭാരം കടന്നു വരുന്നത് നമ്മുടെ വേദപുസ്തകം എന്താ പഠിക്കുമ്പോൾ ദൈവം തമ്പുരാൻ സാക്ഷ്യം പറഞ്ഞിരിക്കുന്ന ചുരുക്കം ചില ആളുകളെ വേദപുസ്തകത്തിനുള്ളൂ അതിൽ ഒരാളാണ് ദാവീദ് എന്ന് പറയുന്നത് അബ്രഹാമിനെ പറ്റി പഠിക്കുമ്പോൾ അബ്രഹാമിനെ പറ്റി ദൈവം എന്താ പറഞ്ഞിരിക്കുന്നത് ഇവരെ വിശ്വസ്തനായ സ്നേഹിതൻ എന്നാണ് അബ്രഹാമിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് മോശയെ പറ്റി പറഞ്ഞിരിക്കുന്നത് ഇവൻ ലോകത്തിലേക്കും എനിക്ക് ഏറ്റവും സൗമ്യനും സുന്ദരനുമായ പുരുഷൻ എന്നാണ് പറ്റി ദൈവം തമ്പുരാൻ സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത് എന്താണ് ദാവീദിനെ പറ്റി സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത് ദാവിതിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് ഇവൻ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്നാണ് ദാവിതിനെ പറ്റി ദൈവം നമ്പരാൻ സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ദാവിതിനെ പറ്റി പറഞ്ഞിരിക്കുന്ന സാക്ഷ്യം എന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്താണ് ഈ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ഒരു മനുഷ്യനെ പറ്റി എന്തായിരുന്നു കാഴ്ചപ്പാട് ആ കാഴ്ചപ്പാടായിരുന്നു ദാബിദിനെ കിട്ടിയപ്പോൾ തമ്പൻ തോന്നിയത് ദാബിദിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ തുണിയെടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇത് വാങ്ങിക്കുന്നതിനു വേണ്ടി നമ്മുടെ ചെപ്പലോ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുന്നതിനു വേണ്ടി നാം ഷോപ്പിലൊക്കെ പോകുമ്പോൾ പ്രത്യേകിച്ച് എനിക്ക് പോകുന്നു ലേഡീസൊക്കെ ചുരിദാർ സാരി എടുക്കാൻ പോകുന്നതിന് മുമ്പേ ഒരു കണക്ക് കൂട്ടും അതിന്റെ അതിന്റെ തുഞ്ചാണി എങ്ങനെ ആയിരിക്കണം അതിന്റെ ബോർഡർ എങ്ങനെ ആയിരിക്കണം പറഞ്ഞൊരു ഐഡിയ ആക്കി വെച്ചാ എവിടുന്ന് കണക്ക് കൂട്ടി അവിടെ ചെല്ലുന്ന് അവിടെ ചെന്ന് അവിടെ നിൽക്കുന്ന നാമ ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് മനസ്സിലുള്ള ഐഡിയയൊക്കെ നമ്മളൊന്ന് ഷെയർ ചെയ്യും ഷെയർ ചെയ്ത് കഴിയുമ്പോൾ അദ്ദേഹം ഇതെല്ലാം കേട്ട് ആലോചിച്ചിട്ട് പോയി ഒരു സാരി എടുത്തുകൊണ്ട് വരും ഈ സാരി കാണുന്നുണ്ട് നമ്മൾ എന്താ പറയും ഓ ചിലപ്പോൾ നമ്മൾ പറയും ഓ ഞാൻ ആ മനസ്സിൽ കണക്ക് കൂട്ടി അതേ സാധനമാണ് ഈ സാധനം എന്ന് പറഞ്ഞാൽ നാം ചിലപ്പോൾ ഞെട്ടിപ്പോകാറുണ്ട് അതാണ് ഹൃദയത്തിന്റെ അതേ ആഗ്രഹമുള്ള മനുഷ്യൻ ഈ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് എനിക്കും വലിയ ആഗ്രഹമായിരുന്നു ഈ കെട്ടാൻ പോകുന്ന പെണ്ണ് ഇങ്ങനെ ആയിരിക്കണം നമുക്കുണ്ടല്ലോ ഹൃദയപ്രകാരമുള്ള ആഗ്രഹങ്ങൾ നിങ്ങൾ ചിരിക്കുമൊന്നും വേണ്ട നിങ്ങൾക്കും അങ്ങനെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നവരാണെന്നാണ് എൻ്റെ ചിന്ത ആ അപ്പം എനിക്ക് വലിയ ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു പെണ്ണിന് ഇത്ര മുടി ഉണ്ടാകണം ഇങ്ങനെയൊക്കെ ഉള്ള സ്വഭാവം ഉണ്ടായിരിക്കണം ഇങ്ങനെയൊക്കെ ആയിരിക്കണം എനിക്ക് പിന്നെ ഒരു പ്രത്യേക പ്രാർത്ഥനകളുണ്ടായിരുന്നു നിങ്ങൾ പുറകെ പൊതുവിൽ പറയാൻ പറ്റത്തില്ലെങ്കിൽ ഇത്രയും പേര് ഉള്ളതുകൊണ്ട് പറയാം എന്റെ കൈയക്ഷരം എന്ന് പറഞ്ഞാൽ പൂച്ച മണ്ണേ കയറിയ പോലെ ആ നാട്ടുകാർ മണ്ണേ പറയാറുണ്ട് പ്രത്യേകിച്ച് ടീച്ചേഴ്സ് അപ്പൊ എനിക്ക് ഒരു സ്പെഷ്യൽ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു കയ്യക്ഷരം നന്നായിരിക്കുന്ന ഒരു പെൺകുട്ടിയെ കർത്താവെ തരണമേ എന്ന് പറഞ്ഞൊരു ആഗ്രഹമുണ്ടായിരുന്നു അപ്പൊ ഞാനിങ്ങനെ ഇപ്പൊ കല്യാണം കഴിക്കാൻ പെണ്ണൊക്കെ ആലോചിച്ച് ഒരെണ്ണത്തിനെ കണ്ടു അപ്പം വീട്ടിൽ ഇരിക്കുന്ന ഒരു ഭാര്യ തൊട്ടപ്പുറം തിരിപ്പുണ്ട് അതുകൊണ്ട് എനിക്ക് ഒത്തിരി ഡീറ്റെയിൽസ് പറയാൻ പറ്റത്തില്ല അപ്പോൾ നമ്മൾ ചിലപ്പോൾ മനസ്സിൽ കണക്കൂട്ടി ഒരാളെ കാണുമ്പോൾ പറയത്തില്ല ഓ ഞാൻ ആ മനസ്സിൽ കണ്ടോ കണ്ട പോല ഒരെണ്ണത്തിന് ആരംഭം ദൈവം എനിക്ക് കിട്ടിയത് അതിനാണോ എനിക്ക് കിട്ടിയതെന്ന് ചോദിച്ചാൽ ഇപ്പൊ പറയാൻ പറ്റത്തില്ല പിന്നെ നമുക്ക് കാണുമ്പോൾ പറയാം കാര്യം നിങ്ങൾക്കെല്ലാം അവരവർ വീട്ടിൽ കിടന്നു തുടങ്ങാം എനിക്ക് എന്റെ വീട്ടിൽ കിടെ തുറങ്ങണവരും നേരെ വെളുപ്പിക്കണമല്ലോ അപ്പൊ ഞാൻ പറയാൻ വന്ന് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ കാണുമ്പോൾ നമ്മൾ പറയും ഓ ഞാൻ ആ മനസ്സിൽ കണക്ക് കൂട്ടിയതുപോലെ തന്നെ ഒരാളെ എനിക്ക് കിട്ടി ഇതാണ് ദൈവത്തിന് ദാവിതുമായി ബന്ധപ്പെട്ട കാര്യം പറയുന്നത് എന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ ഈ മനുഷ്യനും ജീവിതത്തിൽ ഭാരം കടന്നു വന്നു എൻ്റെ ഭാരം ഭാരമനുഭവിച്ച് ജീവിതത്തിൽ ദാവിദിനു ജീവിതത്തിൽ എന്തൊക്കെ ഭാരമാണ് കടന്നു വന്നത് എപ്പോഴാണ് ഭാരം കടന്നു വന്നത് ഒരുപാട് ഭാരം കടന്നു വന്നു ഒരിക്കൽ കരടി വന്നു അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ ആടുകളെ ആക്രമിക്കുന്നതിന് വേണ്ടി സിംഹം കടന്നു വന്നു എന്തോ ചെയ്തു കൊച്ചു നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാഷയെ പറഞ്ഞാൽ സിംഹത്തെയും കരടിയെയൊക്കെ ദാവിതെന്തോ ചെയ്തു വലിച്ചു കീറി ഒട്ടിച്ചു എന്ന് വേണം നമുക്ക് പറയാൻ സാധിക്കും ദാവിദൊരു പ്രശ്നമല്ലായിരുന്നു അതിനുശേഷം ഗോലിയാകത്തോ വലിയ മല്ലനായ ഒരു മനുഷ്യൻ ദാവിദ് കല്ലും കവനമായി ചെന്ന് അവനെയും എറിഞ്ഞു വീഴ്ത്തി ദാവിദിന ഒരു പ്രശ്നവുമില്ല പിന്നെ എപ്പോഴാണ് ദാവിദിന്റെ ജീവിതത്തിൽ ഭാരം കടന്നു വന്നത് അൻപത്തി ഒന്നാം സങ്കീർത്തനം മുതൽ നാം വായിക്കുമ്പോൾ അവിടെ കാണുന്നു ദാവിദ് യുദ്ധത്തിന് പോകേണ്ട ദാവീദ് യുദ്ധത്തിന് പോകാതെ തന്റെ മട്ടുപ്പാവിലൂടെ ഉലാത്തുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു ഉത്തരവാദിത്വം നിർവഹിക്കും രാജ്യത്തിന്റെ രാജാവായിരിക്കുന്ന ദാവീദ് തന്റെ ഉത്തരവാദിത്വം നിർവഹിക്കാതെ അവന്റെ കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ ഉലാത്തുമ്പോൾ കാണരുതാത്തൊരു കാഴ്ച കാണുന്നു അങ്ങനെ ഊര്യാവിന്റെ ഭാര്യയെ വിളിച്ച് പാപം ചെയ്യുന്ന ആ ഭാഗമൊക്കെ നമുക്കറിയാമല്ലോ പ്രിയപ്പെട്ടവരെ ഭാരങ്ങളിലേക്കും ഏറ്റവും വലിയ ഭാരം എന്ന് പറയുന്നത് അത് പാപഭാരമാണ് ഈ പാപഭാരവും തലയിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ദാവിദ് ദാവിദിന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരുപാട് ഭാരങ്ങൾ പാപഭാരം മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട ഒത്തിരി പ്രശ്നങ്ങളിലായി ദാവീദ് നമുക്കറിയാമല്ലോ എന്തെങ്കിലും ഒരു പ്രയാസം നാം അകപ്പെട്ട് കഴിഞ്ഞാൽ അതിനോട് ചേർന്ന് ചിന്തിക്കുന്നതൊക്കെ പിന്നെ പ്രശ്നങ്ങളിലായി ചെന്ന് ചാടുന്നത് അങ്ങനെ ദാവീദ് അനേകം പ്രതിസന്ധികളിൽ ചെന്ന് ചാടിയപ്പോൾ ദാവീദ് തന്റെ ഭാരം മാറ്റുന്നതിന് വേണ്ടി രണ്ടു മൂന്ന് സൂത്ര വഴികൾ ദാവീദ് കണ്ടുപിടിച്ചു ആ സൂത്ര വഴികൾ ഇന്ന് ഈ സംഘർഷനത്തിലൂടെ പറഞ്ഞ് എന്റെ ചിന്തകൾ അവസാനിപ്പിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു ജീവിതത്തിൽ പ്രശ്നങ്ങൾ കടന്നു വന്നപ്പോൾ ദാവീദ് കണ്ടെത്തിയ ഒന്നാമത്തെ മാർഗമാണ് ഈ ഭാരത്തിൽ നിന്നും ഒഴിഞ്ഞു പോകാൻ നമ്മളും ഭാരം കടന്നു വരുമ്പോൾ പല മാർഗങ്ങൾ നാം കണ്ടുപിടിക്കും എങ്ങനെയാണ് ഇതിൽ നിന്ന് വെളിയിൽ പോകുക എന്നുള്ളത് നമ്മുടേതായ ചില സൂത്രവഴികൾ കണ്ടുപിടിക്കല്ലോ എന്ന് പറഞ്ഞ പോലെ ദാവീദ് തന്റെ ജീവിതത്തിൽ രണ്ടു മൂന്ന് സൂത്രവഴികൾ കണ്ടുപിടിച്ചു ആ ഭാഗം പെട്ടെന്ന് പറഞ്ഞ് ഇന്നത്തെ ചിന്ത അവസാനിപ്പിക്കാമെന്ന് ഞാൻ വീണ്ടും കരുതുന്നു ഒന്ന് ദാവീതിന്റെ ജീവിതത്തിൽ ഭാരം കടന്നു വന്നപ്പോൾ ദാവീദ് അതിൽ നിന്നും ഒളിച്ച് അതിൽ നിന്നും വെളിയിൽ വരുവാൻ ദാവീത് കണ്ടെത്തിയ ഒന്നാമത്തെ മാർഗം എന്ന് പറയുന്നത് അൻപത്തി അഞ്ചാം സങ്കീർത്തനത്തിന്റെ ആറാമത്തെ വാക്യം അൻപത്തി അഞ്ചിന്റെ ആറ് പ്രാവിനുള്ളതുപോലെ എനിക്ക് ചിറകുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു എന്ന് ദാവീദ് പറഞ്ഞു ഒന്ന് ദാവൂദിന്റെ ജീവിതത്തിൽ പ്രയാസം കടന്നു വന്നപ്പോൾ ദാവീദ് പറഞ്ഞു പ്രാവിനുള്ളത് പോലെ എനിക്ക് ചിറകുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ പറന്നുപോയി വിശ്രമിച്ചേനെ എന്ന് ദാവീദ് പറഞ്ഞു എന്താണ് ദാവീദ് പറഞ്ഞത് നമുക്ക് നമ്മുടെ നല്ല മലയാളത്തിൽ എങ്ങനെ അതിനെ ഉപേക്ഷിക്കാം ദാവീദ് വലിയ കവിഭാവനയിലും സാഹിത്യ ഭാവനയിലും ഒക്കെ എഴുതിയിരിക്കുന്നത് ദാവീദ് പറഞ്ഞിരിക്കുന്നത് പ്രാവിനുള്ളത് പോലെ എനിക്ക് ചിറകുണ്ടായിരുന്നെ ഞാൻ പറന്നുപോയി വിശ്രമിച്ചേന എന്നൊക്കെ പറഞ്ഞു പച്ച മലയാളത്തിൽ എങ്ങനെ പറയാം കാവിത പറഞ്ഞു ഇത്രയേ ഉള്ളൂ ഞാൻ ഒളിച്ചോടിയെ എൻ്റെ ജീവിതത്തിന്റെ പ്രതിസന്ധികളുടെ നടുവിൽ പ്രയാസങ്ങളുടെ നടുവിൽ ഞാൻ ഒളിച്ചോടിയനെ വന്ന കവിത പറഞ്ഞു എനിക്കൊരു ചിറകുണ്ടായിരുന്നെ ഞാൻ ഇവിടെ നോടി വേറെ എവിടെയെങ്കിലും പോയേനെ പ്രിയപ്പെട്ടവരെ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ ഒളിച്ചോടുവാൻ നാം തീരുമാനിച്ചിട്ടുണ്ടോ ഒളിച്ചോട്ടം എന്ന് പറഞ്ഞാൽ ഈ പണ്ടൊക്കെ ഒളിച്ചോട്ടം എന്ന് പറയുന്ന വാക്കുകൾ ഉപയോഗിച്ചിരുന്നത് സാധാരണഗതിയിൽ ഈ രണ്ട് രണ്ട് കുട്ടികൾ ആൺകുട്ടികൾ നമ്മൾ സ്നേഹിക്കുന്നു അവർ വീട്ടിൽ അവതരിപ്പിക്കുന്നു അല്ലെങ്കിൽ വീട്ടുകാർ കണ്ടുപിടിക്കുന്നു വീട്ടുകാർ കല്യാണം നടത്തുന്നില്ലെന്ന് പറയുന്നു അപ്പൊ നമ്മൾ അവൻ്റെ അവസാനം എന്ന് പറയും അവര് ഒളിച്ചോടി ഇതായിരുന്നു പണ്ട് കേട്ടോണ്ടിരുന്നത് ഇന്നിപ്പോ അതൊന്നും കാര്യമൊന്നുമില്ല കാരണം അതൊക്കെ ഓരോ അവരവരുടെ ഇഷ്ടവും സാഹചര്യം അനുസരിച്ചാണല്ലോ അതൊക്കെ ചെയ്യുന്നത് ഇന്നത്തെ ഒളിച്ചോട്ടം പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ നിന്നും ഒളിച്ചോടുന്ന കുഞ്ഞുങ്ങളെയും പ്രിയപ്പെട്ടവരെയുമാണ് ഇന്ന് ഞാനും നിങ്ങളും കാണുന്നത് നാം അധിവസിക്കുന്ന ഈ പട്ടണത്തിൽ നാം കണ്ടുപിടിക്കുമ്പോൾ ഈ ചില ദിവസങ്ങളായി ഞാൻ എന്റെ ചുറ്റുപാടും ഞാൻ നേരിടുന്നതും കാണുന്നതുമായ കാഴ്ചകൾ അങ്ങനെയാണ് ജീവിതത്തിൻ്റെ ചെറിയ ചില സാഹചര്യങ്ങളിൽ പെട്ടുപോകുന്ന ജീവിതാനുഭവങ്ങൾ അതിന് അഞ്ചു വയസ്സെന്നില്ല പത്ത് വയസ്സെന്നില്ല പന്ത്രണ്ട് വയസ്സെന്നില്ല പ്രായമെന്നില്ല ജീവിതത്തിന്റെ വേദനകളുടെ നടുവിൽ ജീവിതത്തിൽ നിന്ന് ഒളിപ്പൊടി പോകുന്ന പ്രിയപ്പെട്ടവർ ഒരു ചെറിയ കാര്യത്തെ പോലും ഒരു ചെറിയ ഭാരത്തെ പോലും ഒരു ചെറിയ പ്രയാസത്തെ പോലും നേരിടുവാൻ കഴിയാത്ത ആളുകൾ അല്ലെങ്കിൽ തങ്ങളോടൊപ്പം നിൽക്കുന്ന ആളുകൾ ഒരു ചെറിയ പ്രയാസത്തെ നേരിടുമ്പോൾ അവരെ താങ്ങി നിർത്തണമെന്നും അവരെ ചേർത്ത് നിർത്തണമെന്നും അറിയാതെ പോകുന്ന പ്രിയപ്പെട്ടവർ തന്മൂലം ജീവിതത്തിൽ നിന്നും ഒളിച്ചോടി ജീവിതത്തെ നശിപ്പിച്ചു കളയുന്ന പ്രിയപ്പെട്ടവർ നാം കാണുന്നില്ലേ പത്താം ക്ലാസ്സിൽ ഒരു വിഷയത്തിന് മാർഗ്ഗ കുറഞ്ഞു പോയതുകൊണ്ട് അല്ലെ ഗ്രേഡ് കുറഞ്ഞതുകൊണ്ട് ആത്മഹത്യ ചെയ്ത കുഞ്ഞുങ്ങൾ മാതാപിതാക്കൾ ആരെങ്കിലും വടക്ക് പറഞ്ഞതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്ന കുഞ്ഞുങ്ങൾ സ്കൂളിൽ ചെന്നപ്പം ടീച്ചേഴ്സ് എന്തോ പറഞ്ഞതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്ന കുഞ്ഞുങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മുടെ ചുറ്റുപാടും നാം കേട്ടുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുന്ന ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ നേരിട്ടപ്പോൾ നേരിടുമ്പോൾ എന്താണ് നാം ചെയ്യുന്നത് എന്തൊക്കെ പ്രയാസങ്ങളിലാണ് നാം അകപ്പെടുന്നത് എങ്ങനെയാണ് നാം അതിൽ നിന്ന് മാറുന്നത് ആ പ്രശ്നങ്ങളിൽ നിന്ന് മാറിപ്പോകുവാനാണോ നാം ചിന്തിക്കുന്നത് ഒരു ഇടവകയിൽ പ്രയാസമുണ്ടെങ്കിൽ ആ ഇടവകയിൽ നിന്ന് മാറുവാനും അല്ലെങ്കിൽ സഭയിൽ പ്രശ്നമുണ്ടെങ്കിൽ സഭയിൽ നിന്ന് മാറുവാനും പ്രാർത്ഥനാ കൂട്ടത്തിൽ പ്രശ്നമുണ്ടെങ്കിൽ പ്രാർത്ഥനാ കൂട്ടത്തിൽ നിന്ന് മാറുവാനും ഇങ്ങനെയൊക്കെ ഒളിച്ചോടി ഒളിച്ചോടി എത്ര ഓടും ഏതോ ഒരു ഒരു കോമഡി കണ്ടപ്പോൾ അതിനകത്ത് അവർ തമ്മിൽ സംസാരിക്കുകയാണ് ഈ പ്രശ്നങ്ങളിൽ വലിയ പ്രശ്നം വന്നപ്പോൾ ഞാൻ വന്നപ്പോ ഞാനങ്ങ് അങ്ങ് പോവാ ഓടിച്ചോടാൻ പോവാൻ തീരുമാനിച്ചപ്പം ആ കൂടെ വന്ന കഷി പറഞ്ഞു ഈ പ്രശ്നങ്ങളെ കണ്ട് ഓടാനാണെങ്കിൽ നിന്റെ ജീവിതം എന്നും ഒരു ടൂറിലായിരിക്കും എന്ന് എനിക്ക് എനിക്കങ്ങ് വല്ലാതെ ചിരിമെന്ന് ഞാൻ ചിന്തിക്കുകയും ചെയ്തു പ്രശ്നങ്ങളെ കണ്ട് ഓടാനാണെങ്കിൽ ഇതൊക്കെ തന്നെ നമ്മൾ എന്നും ഒരു ടൂറിലായിരിക്കും നമ്മൾ നിൽക്കുന്നിടത്ത് നിൽക്കാൻ പറ്റത്തില്ല ദൈവം ഒരു മനുഷ്യനെ ഒരിടത്തു നിന്ന് പറിച്ചു വേറൊരു നട്ടിട്ടല്ല ദൈവം തന്നെ ശക്തി തെളിയിക്കുന്നത് നാം ഏതവസ്ഥയിലായിരിക്കുന്നോ നാം ആയിരിക്കുന്ന അവസ്ഥയെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുമ്പോൾ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട് പ്രിയപ്പെട്ടവരെ അവൻ ഇന്നും ഇന്നലെയും നാളെയും അനന്യനായ ദൈവം നമ്മോട് കൂടെ ഇരിക്കുന്ന ദൈവം നമ്മുടെ വേദനയിൽ നമ്മെ താങ്ങുന്ന ദൈവം പ്രിയപ്പെട്ടവരെ ആ ദൈവത്തെയാണ് നാം വിളിച്ചപേക്ഷിക്കുന്നത് അവനാണ് നമ്മുടെ ഭാരം വഹിക്കുന്നത് ദാവിന്റെ വർഷം പ്രശ്നമുണ്ടായപ്പോൾ ധാവി തീരുമാനിച്ചു ഐ വുഡ് ലൈക്ക് ടു ഫ്ലൈ അവ ഞാനിവിടെ നമുക്ക് പറന്നു പോയനെ എനിക്ക് എന്നിട്ട് നല്ലൊരു സ്ഥലം ഞാൻ കണ്ടുപിടിച്ചെന്നെ ഈ ഫൈഹാർഡ് വിങ്സ് എനിക്ക് ഒരു ചിറകുണ്ടായിരുന്നെങ്കിൽ എനിക്ക് പോകാൻ ഒരു വഴി ഉണ്ടായിരുന്നെങ്കിൽ അവൻ പോയേനെയെന്നാ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ നിൽക്കുന്ന ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഇവിടുന്ന് ഞാനങ്ങ് മാറിയും കാര്യവട്ടത്തോട്ട് ഇനി അവിടെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അവിടുന്ന് എല്ലാവരും കൂടെ സിറ്റിയിലോട്ട് നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളുടെ നടുവിൽ ഓടുവാൻ തീരുമാനിക്കുന്ന അനുഭവങ്ങൾ മോശയെ ദൈവം തിരഞ്ഞെടുത്ത് ഇസ്രയേൽ ജനത്തെ മിശ്രയും ദേശത്തു നിന്നും കനാൻ നാട്ടിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി മോശ ദൈവം തിരഞ്ഞെടുത്തു മോശ ദൈവം തിരഞ്ഞെടുത്തപ്പോൾ മോശ ദൈവ ദൈവം തമ്മിൽ വലിയ വാഗ്വാദം നടന്നു മോശ പറഞ്ഞു ഞാൻ പോത്തില്ല ദൈവം പറഞ്ഞു നീ പോണം അങ്ങനെ വലിയ വാഗ്വാദം ൊടുവിൽ മോശ പറഞ്ഞു ഞാൻ പോകാം പക്ഷേ ഞാൻ അവിടെ ചെല്ലുമ്പോൾ നീ ആണ് എന്നെ ഇങ്ങോട്ട് അയച്ച് എന്നതിന് എനിക്കൊരു തെളിവ് വേണമെന്ന് പറഞ്ഞു അങ്ങനെ തെളിവൊക്കെ ചോദിച്ചപ്പോൾ അവസാനം ദൈവം തമ്പ മോശയോട് പറഞ്ഞു നിന്റെ കയ്യിൽ എന്താണ് ഇരിക്കുന്നത് മോശ പറഞ്ഞു എന്റെ വടി വടി നിരത്തിലാൻ പറഞ്ഞു മോശയുടെ കയ്യിൽ നാളുകളായി മോശ കൊണ്ട് നടക്കുന്ന താൻ വെട്ടി സൂക്ഷിച്ച് തന്റെ കയ്യിൽ ഇണങ്ങി ആയുധമായിരിക്കുന്ന വടി ദൈവത്തിന്റെ വാക്കുപ്രകാരം അവൻ താഴെ എഴുപോൾ എന്താ അവിടെ കാണുന്നത് അതൊരു വലിയ സർപ്പമായി അല്ലെ ഒരു പാമ്പായി മാറി അതിന്റെ തൊട്ട് താഴെ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ ഈ പാമ്പിനെ കണ്ട് മോശയോട് ഒറ്റ ഓട്ടം വെച്ചു ഓട് തന്റെ കയ്യിലിരുന്ന വടി ദൈവത്തിന്റെ വാക്കുപ്രകാരം താഴെ ഇട്ടപ്പോൾ ഈ താഴെ വീടെ പാമ്പിനെ കണ്ട് മോശ ഓടി ദൈവം നമ്പരാ പറഞ്ഞു മോശ പൊക്കോ പോകുന്ന വഴിക്ക് നീ വേറൊന്നും വെട്ടിക്കോളാനാണെന്നോ പറഞ്ഞു വേറൊരു വടി വെട്ടിക്കോളാനോന്നോ പറഞ്ഞേ അല്ല മോശയോട് പറഞ്ഞു മോശ നീ വരൂ നീ വന്നിട്ട് അതിന്റെ വാലിൽ പിടിക്ക് എന്ന് പറഞ്ഞാൽ അതിന്റെ മാരകമായ തലയിൽ ഞാൻ പിടിച്ചോളാം ടേക്ക് ഇറ്റ് ഈസി മാൻ നീ നിന്റെ പ്രശ്നങ്ങളുടെ നടുവിൽ നീ അതിനെ നേരിടുവാൻ ഒരു സ്റ്റെപ്പ് എടുത്തു വെക്കുമ്പോൾ പ്രാർത്ഥനയോടെ നീ അതിനെ സമീപിക്കുമ്പോൾ അതിന്റെ തലയിൽ പിടിക്കുവാൻ അത് പ്രശ്നത്തിന്റെ നടുവിൽ ഇറങ്ങി വരുവാൻ കഴിവുള്ളവനാണ് നമ്മുടെ ദൈവം അങ്ങനെ മോശയെ വഴി നടത്തിയതയും അവിടുന്ന് പിന്നെയും മോശയുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും വെള്ളം കണ്ടവർ ഭാരപ്പെട്ടു ചങ്ങൾ എങ്ങനെ കടക്കും എങ്ങനെ കടക്കും എന്നറിയത്തില്ല ഇസ്രേൽ ജനം മുഴുവൻ കൂടെ നിൽക്കുന്നു മോശയോട് പറഞ്ഞു അപ്രതം കാണാൻ പോയല്ല പാലുമല്ല ഉണ്ടോ നോക്കാനല്ല പറഞ്ഞത് ദൈവത്തിന്റെ വാക്കുപ്രകാരം മോശവളത്തിൽ പാദം ചവിട്ടുമ്പോൾ അത് രണ്ട് കരയിലൂടെ മാറി ഉണങ്ങിയ നിലത്തുകൂടി ദൈവജനം അക്കരെ കടന്നു എന്നാണ് എഴുതിയിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ പ്രശ്നങ്ങളെ കണ്ടുപോടുവാനല്ല പ്രശ്നങ്ങളുടെ നടുവിൽ പ്രാർത്ഥനയോടെ നാം പാദം ചവിട്ടുന്നുണ്ടെങ്കിൽ പുതിയ സ്റ്റെപ്പുകൾ വയ്ക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടി മറ്റുള്ള സ്റ്റെപ്പുകൾ വെക്കുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട് ഇവിടെ ആദ്യം വെള്ളം കണ്ടു ഭാരപ്പെട്ടു പിന്നെ ചെന്ന് വെള്ളം ഇല്ലാതെ ഭാരപ്പെട്ടു മാറയുടെ അനുഭവം നമുക്കറിയാമല്ലോ വലിയ കുള വലിയ കിണറ കുളവൊക്കെ കുഴിച്ചു ഇഷ്ടം പോലെ വെള്ളം കുടിക്കാൻ ചെന്നപ്പം ഭയങ്കര കൈപ്പ് അങ്ങോട്ട് മാറി ഒന്നുകൂടെ കുടിച്ചോളാനല്ല ദൈവം നമ്പരാൻ പറഞ്ഞത് എവിടെയായിരുന്നു നിന്റെ മാറയുടെ കൈപ്പ് ആ കയ്പിനെ മാധുര്യമാക്കിയ ഒരു ദൈവമുണ്ട് നമ്മുടെ ജീവിതത്തിന്റെ പ്രയാസം ജോലി മേഖല കുടുംബ ജീവിതമായാലും വ്യക്തിപരമായ അവസ്ഥകളായാലും നമ്മുടെ ആയിരിക്കുന്ന ചുറ്റുപാടായിരിക്കും എന്ത് മേഖല ആയിരിക്കട്ടെ ദൈവകരങ്ങളിലേക്ക് മനഃപൂർവ്വമായി സമർപ്പിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ മുന്നോട്ട് പോകട്ടെ ഇവിടെ ഈ ഈ പ്രാർത്ഥന ദൈവം കേട്ടില്ല ദാവീത് പ്രാർത്ഥിച്ച് ഒളിച്ചോടാൻ പ്രാർത്ഥിച്ചു അത് ദൈവം കേട്ടിരുന്നെങ്കിൽ എല്ലാവരും ഇന്ന് ഒളിച്ചോട ഒളിച്ചോടി അനുഭവം സന്തോഷം അനുഭവിക്കുന്ന ഒരു ഒരു വക്കിലേക്ക് എത്തിയതിനെ എന്നാൽ ദാവിദിനിന് മനസ്സിലായി ഇത് ദൈവം കേട്ടില്ല ദാവിദ് അതിന്റെ അടുത്ത വഴി കണ്ടെത്തിയാണ് ദാവിദ് കണ്ടെത്തിയ രണ്ടാമത്തെ വഴി അതിന്റെ പതിനഞ്ചാമത്തെ വാക്യം അമ്പത്തി അഞ്ചാം സങ്കീർത്തനത്തിന്റെ പതിനഞ്ചാമത്തെ വാക്യം ഒന്ന് നാം കണ്ടു പ്രാവിനുള്ളതുപോലെ എനിക്ക് ചിറകുണ്ടായിരുന്നെങ്കിൽ ഞാൻ പറന്നുപോയി പോയി ഞാൻ ഒളിച്ചു ഓടിയേനേയും തീരുമാനിച്ചു രണ്ടാമതായി ദാവിദ് കണ്ടെത്തുന്നത് പതിനഞ്ചാം വാക്യം മരണം പെട്ടെന്ന് അവരെ പിടിക്കട്ടെ അവർ ജീവനോട് പാതാളത്തിലേക്ക് ഇറങ്ങട്ടെ ദുഷ്ടത അവരുടെ വാസസ്ഥലത്തും അവരുടെ ഉള്ളിലുമുണ്ട് മരണം പെട്ടെന്ന് അവരെ പിടിക്കട്ടെ ദാവീദ് തന്റെ പ്രശ്നത്തിൽ നിന്നും മാറിപ്പോകുവാൻ മുക്തി നേടുവാൻ ദാവിദ് കണ്ടെത്തിയ രണ്ടാമത്തെ മാർഗമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കവിഭാവനയിലും സാഹിത്യ ഭാഷയിലും ഒക്കെയാണ് ദാവിദ് എഴുതിയിരിക്കുന്നത് പച്ചമലയാളത്തിൽ എങ്ങനെ പറയാം മരണം പെട്ടെന്ന് അവരെ പിടിക്കട്ടെന്ന് പറഞ്ഞാൽ ദാവിദ് പ്രാർത്ഥിച്ചത് എൻ്റെ ശത്രു മരിച്ചു പോട്ടെന്നാണ് പ്രാർത്ഥിച്ചത് എൻ്റെ ശത്രു മരിച്ചു പോട്ടെന്നാണ് പ്രാർത്ഥിച്ചത് ഞാൻ ചോദിക്കട്ടെ ഞാൻ നിങ്ങൾക്ക് ഒരുപാട് പ്രയാസങ്ങൾ കടന്നു പോകുന്ന ആളാണ് ഇന്ന് വരെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ ശത്രു മരിച്ചു പോണോന്ന് ഇന്ന് വരെ നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് ശത്രു മരിച്ചു പോണോന്ന് അണ്ട് തല തലകുലുക്കുന്നു നമ്മൾ പ്രാർത്ഥിച്ചിട്ടില്ല എനിക്ക് തോന്നുന്നത് ദാവിതിനേക്കാൾ നല്ല ആളുകളാണ് തിരുവനന്തപുരത്തുള്ള നമ്മുടെ എല്ലാ ഡോക്ടേഴ്സും ദാവിദ് പ്രാർത്ഥിച്ചത് ശത്രു മരിച്ചു പോട്ടെന്നാ അപ്പൊ നമ്മൾ പ്രാർത്ഥിച്ചില്ല പക്ഷേ നാം മരിച്ചു പോട്ടെന്ന് പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിലും പറഞ്ഞു കൊന്നിട്ടുണ്ട് നാം ഓരോരുത്തരെ പറഞ്ഞു കൊല്ലാറുണ്ട് നാം ഓരോരുത്തരെ ഏതെങ്കിലും ഒരു വിഷയം കൈ അതിനെ താലോലിച്ച് താലോലിച്ച് പറഞ്ഞ് 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 അതിൻ്റെ അവസാനം കാണുന്നത് വരെ പറഞ്ഞ് കൊല്ലുന്ന സ്വഭാവം നമുക്കുണ്ടെങ്കിൽ അതിനെ നാം അവസാനിപ്പിക്കുവാൻ ഇടയായിത്തീരണം തീരണം പ്രിയപ്പെട്ടവര് ദാവിദ് പറയുന്നു എൻ്റെ ശത്രു മരിച്ചു പോട്ടെന്ന ദാവിദ് പ്രാർത്ഥിച്ചത് ദാവിദ് പ്രാർത്ഥിച്ചത് എൻ്റെ ശത്രു മരിച്ചു പോട്ടെന്ന ആരാണ് ഈ അവർ അല്ലെങ്കിൽ ഈ ശത്രു മരണം പെട്ടെന്ന് അവരെ പിടിക്കട്ടെ എന്നാ പറഞ്ഞത് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം ആരാണ് ഈ അവർ എന്നറിയണമെങ്കിൽ അതിന്റെ പന്ത്രണ്ടാമത്തെ വാക്യം മുതൽ വായിക്കണം അൻപത്തഞ്ചാം സങ്കീർത്തനം തന്നെ പന്ത്രണ്ടാം വാക്യം മുതൽ വായിക്കും അവിടെ കാണുന്നു എന്നെ നിന്നിച്ചത് ഒരു ശത്രുവല്ല അങ്ങനെയെങ്കിൽ ഞാൻ സഹിക്കുമായിരുന്നു എന്റെ നേരെ വമ്പു പറഞ്ഞത് എന്നെ പകയ്ക്കുന്നവനല്ല അങ്ങനെയെങ്കിൽ ഞാൻ മറഞ്ഞുകൊള്ളുമായിരുന്നു നീയോ എന്നോട് സമനായ മനുഷ്യനും എൻറെ സഖിയും എൻ്റെ പ്രാണസ്നേഹിതനുമായിരുന്നു നാം തമ്മിൽ മധുരസമ്പർക്കം ചെയ്ത് പുരുഷാരവുമായി ദേവാലയത്തിലേക്ക് പോയല്ലോ മരണം പെട്ടെന്ന് അവരെ പിടിക്കട്ടെ ഇതാണ് ദാവിദ് പ്രാർത്ഥിച്ചത് എന്താ പറഞ്ഞിരിക്കുന്നത് എന്നെ നിന്നിച്ചത് ഒരു ശത്രുവല്ല അങ്ങനെയെങ്കിൽ ഞാൻ സഹിക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ ദാബിദിന് ദാബിദിന് രാജാവാണ് ശത്രുക്കൾ അനേകമുണ്ട് അപ്പോൾ അതിൽ ഉള്ള ശത്രുക്കൾ ആരൊക്കെ ആ രാജാക്കന്മാർക്ക് അറിയാമല്ലോ അതിൽ ഏതെങ്കിലും ഒരുത്തരം ദാബിദിനെ നിന്നിച്ചതെങ്കിൽ ദാബിദിന് പ്രയാസമുണ്ട് ദാബിദിന് സഹിച്ചേനെ കാരണം അവൻ ഇന്നല്ലെങ്കിൽ നാളെ എനിക്കെതിരെ ദാബിദിനെതിരെ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് ദാബിദറിയാവുന്നതുകൊണ്ട് ദാബിദ് പറഞ്ഞു അങ്ങോട്ട് ഞാൻ സഹിച്ചേനെ രണ്ടാമത് പറഞ്ഞത് എന്റെ നിരക്കുന്നവനല്ല അങ്ങനെ ഞാൻ മറിഞ്ഞുകൊള്ളുമായിരുന്നു എന്നെ പേടിക്കുന്നവനോ എന്നെ ബുദ്ധിമുട്ടിക്കുന്നവനോ ആണ് എനിക്ക് പ്രശ്നം ഉണ്ടാക്കിയെങ്കിൽ പ്രശ്നമുണ്ടാക്കിയെങ്കിൽ അങ്ങ് മറിഞ്ഞു തന്നാൽ മതിയല്ലോ ഞാനങ്ങ് ഒഴിവായി പോയി ഞാൻ ഒളിച്ചു നിന്ന് അവനെ എങ്ങനെ പൊക്കോട്ടെന്ന് വിചാരിച്ചാൽ മതിയായിരുന്നു എന്നാൽ ദാബിദ് പറഞ്ഞ എന്താണ് അങ്ങനെ ആരുമല്ല ദാബിന്ദ്രന് പ്രയാസം ഉണ്ടാക്കിയത് നീയോ എന്നോട് സമനായ മനുഷ്യനും എൻ്റെ സഖിയും എൻ്റെ പ്രാണസ്നേഹിതനുമായിരുന്നു ഈ വേദപുസ്തകത്തിൽ മാത്രം നാം കണ്ടുവരുന്ന ചില വാക്കാണ് പ്രാണസ്നേഹിതൻ പ്രാണസഹി എന്ന് പറയുന്നത് അതിന്റെ അപ്പുറത്ത് സ്നേഹത്തെ വിവക്ഷിക്കുവാൻ വേറൊരു വാക്കില്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത് നീയോ എന്റെ സഹിയും എന്റെ പ്രാണസ്നേഹിതനുമായിരുന്നു പിന്നെന്താ പറഞ്ഞിരിക്കുന്നത് നാം തമ്മിൽ മധുരസമ്പർക്കം ചെയ്ത് പുരുഷാരവുമായി ദേവാലയത്തിലേക്ക് പോയല്ലോ എന്താണ് ഈ മധുരസമ്പർക്കം ചെയ്ത് പുരുഷാരവുമായി ദേവാലയത്തിലേക്ക് പോയെന്ന് പറഞ്ഞാൽ പച്ചമലയാളത്തിൽ എന്ത് പറയാം കൊച്ചു കൊച്ചുവർത്താനമൊക്കെ പറഞ്ഞ് ഒന്നിച്ച് പള്ളിയിൽ പോയവൻ ഒന്നിച്ച് കയ്യസൂരി കൊടുത്തവൻ ഒന്നിച്ച് കുർബാന കൈക്കൊണ്ടവൻ ഒന്നിച്ച് ആശീർവാദം പറഞ്ഞ് വെളിയിലിറങ്ങിയവൻ തിരിച്ച് ദാബിദിനിട്ട് പണി കൊടുത്തപ്പോൾ ദാബിദ് എന്താ പറഞ്ഞത് ഈവൻ ചത്തുപോട്ടെന്നാ പ്രാർത്ഥിച്ചത് ഇതാ ദാവിദ് പ്രാർത്ഥിച്ചത് ദാബിദിന് പ്രശ്നമുണ്ടാക്കിയ ഈ ശത്രുക്കളും മറ്റു പ്രശ്നൊന്നും അല്ല ദാവിദിന്റെ കൂടെ നിന്നവൻ മധുര സമ്പർക്കം ഒന്നിച്ച് കൊച്ചുപ്രഥാനം ഒക്കെ പറഞ്ഞ് പള്ളിയിൽ ഒന്നിച്ച് ആരാധിച്ചവൻ ആരാധന കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ദാവീദിനിട്ട് വേല വെച്ചു ദാവീദ് പറഞ്ഞു ഇവൻ ചത്തുപോട്ടെന്ന് പ്രാർത്ഥിച്ചത് ഇതാരാണ് ഈ അവൻ എന്ന് പറയുന്നതിനകത്തെ രണ്ട് ഭാഗമാണ് വേദപണ്ഡിതന്മാർ പറയുന്നത് ഒന്ന് ദാവീദിന്റെ മകനായ അബ്ശാലോവനെ പറ്റി പറയുന്നുണ്ട് പിന്നെ പറയുന്നത് അഹീദോബേലിനെ പറ്റിയാണ് ദാവീദിന്റെ മന്ത്രിയായിരുന്നു ഏറ്റവും കൂടുതൽ പേർക്ക് അഭിപ്രായം അഹീദോബേൽ എന്നാണ് എന്ന് പറഞ്ഞാൽ ദാവീദിന്റെ മന്ത്രിയായിരുന്നു മന്ത്രി മാത്രമല്ലായിരുന്നു ദാവീദിന്റെ സഹോദരനായിരുന്നു ദാവീദിന്റെ പ്രാണ സ്നേഹിതനായിരുന്നു അഹിദ് എന്നാൽ അവൻ അബ്സാലോമിന്റെ കൂടെ കൂടി ദാവീദിനെ കൊല്ലുവാൻ വേണ്ടി കൂട്ടം കൂടുമ്പോൾ ദാവീദ് പറയുന്നു എന്റെ ശത്രു മരിച്ചുപോട്ടെ എന്ന് പറയുന്നു പ്രിയപ്പെട്ടവരെ ഈ പ്രാർത്ഥനയും ദൈവം കേട്ടില്ല ഈ പ്രാർത്ഥന ദൈവം കേട്ടിരുന്നെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ അറിഞ്ഞു പറയാതെ നാം ആർക്കെങ്കിലും ഒക്കെ ശത്രുക്കളാ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഓരോരുത്തരും അങ്ങോട്ട് മാറിയിരുന്ന അവരവരുടെ ശത്രു മരിച്ചു പോടണം എന്ന് പ്രാർത്ഥിച്ചാൽ ഇനി മനുഷ്യകുലം തന്നെ കാണത്തില്ലായിരുന്നു അപ്പോൾ ദാബിദ് രണ്ട് കാര്യങ്ങൾ കണ്ടുപിടിച്ചു ഒന്ന് ഓടിച്ചോടാൻ തീരുമാനിച്ചു രണ്ട് ശത്രു മരിച്ചു പോണം പ്രാർത്ഥിച്ചു ഈ രണ്ട് പ്രാർത്ഥനയും ദൈവം കേട്ടില്ല അപ്പോൾ ദാബിദിന് സുബോധം വന്നു ആദ്യത്തെ പതിനഞ്ച് വാക്യങ്ങൾ ദാബിദ് തന്റെ ഒരു വികാരത്തിന്റെ തളലിൽ തന്റെ ഒരു വികാരത്തിന്റെ നിറവിൽ നിന്നുകൊണ്ട് ആ പ്രയാസത്തിന്റെ സങ്കടത്തിന്റെ ദേശത്തിന്റെയും ഭാരതത്തിന്റെയും വിഷമത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് എഴുതിയെങ്കിൽ ദാവിദിന് ഇപ്പോൾ ഇപ്പോൾ സുബോധം വന്നിട്ട് ദാവിദ് അതിൻ്റെ പതിനാറാമത്തെ വാക്യത്തിൽ പറയുന്നു ഞാനോ ദൈവത്തെ വിളിച്ചപേക്ഷിക്കും ഭക്ഷിക്കും യഹോവയനെ രക്ഷിക്കും ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച കരയും അവൻ എന്റെ പ്രാർത്ഥന കേൾക്കും ദാവിദ് കണ്ടെത്തിയ മൂന്നാമത്തെ മാർഗമാണ് ഞാൻ കാലത്തും ഉച്ചയ്ക്കും വൈകിട്ടും സങ്കടം ബോധിപ്പിച്ച കരയും യഹോവൻ്റെ പ്രാർത്ഥന കേൾക്കും എന്ന് പറഞ്ഞാൽ എന്താണ് വൈകിട്ടും ഒരു പ്രാർത്ഥന തുടങ്ങിയാൽ അത് രാവിലെ കാലത്ത് വര നീളും ഒരു പ്രാർത്ഥന തുടങ്ങിയാൽ അത് ഉച്ച വരെ നീളും ഉച്ചയ്ക്ക് ഒരു പ്രാർത്ഥന തുടങ്ങിയാൽ അത് വൈകുന്നേരം വരെ നീളും എന്ന് പറഞ്ഞാൽ ദാവിദിനെ വേറെ പണിയൊന്നുമില്ല പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി ഒരു ദിവസം മുഴുവൻ ദാവീദ് രാജാവാണ് എന്ന് പറഞ്ഞാൽ പറഞ്ഞാലിവിടെ അർത്ഥമാക്കുന്ന ഇത്രയേ ഉള്ളൂ തന്റെ ജീവിതമേ ഒരു പ്രാർത്ഥനയാക്കി മാറ്റുന്ന ദാവീദ് തന്റെ ജീവിതത്തിന്റെ കൊടുക്കൽ വാങ്ങലുകൾ അധ്വാന മേഖലകൾ ചെറുതുമെതുമായ യാത്രകൾ ഏർപ്പെടുന്ന എല്ലാ മേഖലകളിലും ദൈവമായുള്ള നിരന്തരമായ ബന്ധം സൂക്ഷിച്ച മനുഷ്യനായിരുന്നു ദാവീദ് അങ്ങനെ ദാവീദ് പ്രാർത്ഥിക്കുവാൻ തീരുമാനിച്ചപ്പോൾ ദാവീദിന്റെ ജീവിതത്തിൽ ഈ ഭാരങ്ങളെ അതിജീവിക്കുവാനുള്ള ദൈവ കുർവ കിട്ടി പ്രിയപ്പെട്ടവരെ ഇന്ന് രാത്രി കാലം ഞാൻ നിങ്ങളോട് ഓർപ്പിക്കട്ടെ ഈ മൂന്നാമത്തെ വഴിയും കണ്ടെത്തി കഴിഞ്ഞപ്പോൾ ദാവീദ് ഏറ്റവും വിഖ്യാതമായ തന്റെ അവസാനത്തെ വാക്ക് സങ്കീർത്തനത്തിൽ എഴുതി ചേർക്കുന്നു പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ഭാരമുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒളിച്ചോടുവാനോ ശത്രു മരിച്ചു പോകാനോ പ്രാർത്ഥിക്കുവാനല്ല നിന്റെ ഭാരം യഹോപടമേൽ വെച്ചുകൊണ്ടാ മതി അവൻ നിന്നെ പുലർത്തും നീതിമാൻ കുലുങ്ങി പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിത സമയത്തിന്റെ പരിമിതി പോലും ഞാൻ അവസാനിപ്പിക്കട്ടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളുടെ നടുവിൽ നമ്മെ താങ്ങി നടത്തുന്ന ഒരു ദൈവമുണ്ട് നമ്മളെ ചേർത്ത് നടത്തുന്ന ഒരു ദൈവമുണ്ട് നമ്മുടെ നല്ല ഭാരവാഹിയായ ദൈവമുണ്ട് നാം നമ്മുടെ പള്ളിയിലോ കാണാറില്ലേ ഭാരവാഹികൾ എന്ന് എഴുതി വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നടന്നു ഭാരവാഹികൾ രണ്ടു മൂന്ന് പേരുണ്ട് നമ്മുടെ സകല ഭാരവും അവരുടെ മേലിട്ടേക്കോ അവരുടെ നമ്മൾ ഇത്രയും ഇത്രയൂടെ സംഭവം ഇത് തന്നെയാ കർത്താവ് ചെയ്യുന്നത് നിങ്ങൾ അന്വേഷിക്കാറുണ്ടോ പള്ളിയുടെ കണക്ക് നമ്മൾ ആരും അന്വേഷിക്കാറില്ല അത് ഭാരവാഹികൾ നമ്മൾ ചോദിക്കും ഇറങ്ങി നമ്മൾ ചോദിച്ച് കണക്കൊക്കെ ചോദിക്കും അപ്പൊ ഞാൻ പറയാൻ വന്നത് ഈ ഭാരവാഹിയായ കർത്താവിന്റെ കരങ്ങളിലേക്ക് സകല ഭാരവും സമർപ്പിച്ച് ഏറ്റവും സുഗമമായി സന്തോഷത്തോടെ ജീവിക്കുവാൻ ഈ തിരുവനന്തപുരത്ത് ആരോഗ്യ മേഖലകളിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രവർത്തിക്കുന്ന നിങ്ങൾ ഏവരെയും കുടുംബമായി ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് ഇന്നൊന്നിച്ച് നിങ്ങളോട് ഇടയാക്കിയ വലിയ കൃപയോർ ദൈവത്തിനും സ്തോത്രം ചെയ്യുന്നു എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ താങ്ക്

ോബിൻ ചാപ്ലിൻ പറഞ്ഞതുപോലെ ഇന്ന് മാത്രമല്ല ഞങ്ങൾ ഓർക്കുമ്പോഴെല്ലാം തന്നെ പ്രാർത്ഥിക്കുന്നതായിരിക്കും താങ്ക് യു അജയ് അച്ഛ അജി സർ ഫോർ കമ്മിങ് ഇന്ന് പ്രാർത്ഥനയ്ക്ക് വേണ്ടി നേതൃത്വം കൊടുത്ത എല്ലാ പേർക്കും പ്രത്യേകം നന്ദി പറയുന്നു വന്നു ചേർന്ന എല്ലാ ഡോക്ടേഴ്സിനും സ്റ്റുഡൻസിനും അജി സാറിനെ കൊണ്ടുവന്ന സുഷ മാമിനും വളരെ വളരെ നന്ദി പറ അറിയിക്കുന്നുണ്ട്

അനുവേ താങ്ക് യു അജസാർ ഫോർ എ വണ്ടർഫുൾ മെസ്സേജ് ത്രൂ ദ സാംസ് ഫിഫ്റ്റി ഫൈവ് ദാവീദിൻ്റെ എക്സ്പീരിയൻസ് നമ്മളുടെ ലൈഫിൽ എപ്പോഴും ഉണ്ടാകുന്ന ചോദ്യങ്ങളാണ് നമ്മൾ കണ്ടെത്തുന്ന കുറുക്ക് വഴികളാണ് പലപ്പോഴും എന്നാൽ എഹോബയിൽ ആശ്രയിച്ചു കൊണ്ട് ജീവിപ്പാൻ ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ വ്യക്തിപരമായിട്ടുള്ള നാമത്തിൽ ഉള്ള സ്നേഹവും നന്ദിയും ഈ സമയത്ത് അറിയിക്കുന്നു പ്രാർത്ഥനയിലും സഹകരണത്തിലും ഒക്കെ ഞങ്ങളുണ്ടാവും തീർച്ചയായിട്ടും ഞങ്ങളെയും പ്രാർത്ഥനയിൽ ഓർക്കുക ദ ക്ലോസിംഗ് പ്രയർ ബൈ

കത്താവെ ഞങ്ങൾ ഓർക്കുന്ന കർത്താവ് ഞങ്ങളെപ്പോഴും പാലങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ കർത്താവെ ഞങ്ങൾ ഓരോ കുറുക്കു വഴികളൊക്കെ അന്വേഷിച്ചു പോയിട്ടുണ്ട് കർത്താവ് ഞങ്ങൾ ചിട്ടുണ്ട് കത്താവ് ഞങ്ങൾക്ക് ദോഷം വരുന്നവർക്ക് നശിച്ചു പോകണമെന്ന് ഞങ്ങൾ അറിയാതെ ചിന്തിച്ചു പോയിട്ടുണ്ട് ഞങ്ങളോട് ശ്രമിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് കത്താവിലെല്ലാം ആയിട്ട് കർത്താവ് നിന്നിൽ ആശ്രയിക്കാനും കർത്താവ് നിന്നിൽ ആശ്രയിച്ചുകൊണ്ട് ഓരോ ദിവസവും ജീവിക്കാനായി രാവിലെ

മോശയുടെ ജീവിതാനുഭവങ്ങളിൽ കഷ്ടതകളുടെ മധ്യേ കൂടെയിരുന്ന പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഞങ്ങളുടെ വ്യത്യസ്ത ജീവിത സാഹചര്യങ്ങളിൽ ഇമ്മാനുവേലായി കൂടെയിരിക്കുന്ന ക്രിസ്തുവിന്റെ സാന്നിധ്യവും വ്യത്യസ്ത അനുഭവങ്ങളിൽ ജീവിതത്തിൽ നിന്നും ഒളിച്ചോടാതെ അതിനെ സധൈര്യം നേരിടുന്ന പരിശുദ്ധ റൂഹായുടെ സഹവാസവും കൂട്ടായ്മയും നാം ഓരോരുത്തരോടും നമ്മുടെ ശുശ്രൂഷാ മേഖലകളോടും നമ്മുടെ ജീവിതാനുഭവങ്ങളോടും കുടുംബങ്ങളോടും ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ സോ താങ്ക് യു എല്ലാവരോടുള്ള സ്നേഹവും നന്ദി അറിയിക്കുന്നു നമുക്ക് വീണ്ടും അടുത്ത ആഴ്ച പാക്കലാം ബൈ ഗുഡ് നൈറ്റ്